ഇന്ന് വിവരങ്ങൾ ചോർത്തുക എന്നതാണ് ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കാൻ കഴിയുന്ന ഒരു പരിപാടി. നമ്മൾ നാം അറിയാതെ പല രൂപത്തിൽ നമ്മുടെ വിവരങ്ങൾ പല ആപ്പുകൾ വഴി കൈമാറാറുണ്ട്. ചില ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എഗ്രി എന്ന ഓപ്ഷനുകൾ നമ്മളൊന്നും ആലോചിക്കാതെ പ്രസ് ചെയ്ത് വിടാറുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ എന്തെല്ലാം വിവരങ്ങളാണ് അവർക്ക് ലഭിക്കുന്നതെന്ന യാതൊരു ചിന്തകളും നമ്മെ അലട്ടാറില്ല. ഇത് സാങ്കേതിക വിദ്യകളിലൂടെ നമ്മുടെ വിവരങ്ങൾ കൈക്കലാക്കുന്ന ഒരു തന്ത്രമാണെങ്കിൽ പല കടകളിലും ഹോട്ടലുകളിലും ഓഫറുകളുടെയും നറുക്കെടുപ്പുകളുടെയും പേരിൽ നമ്മുടെ പേരും വിലാസവും ഫോൺ നമ്പരും സഹിതം നമ്മൾ എഴുതി നൽകാറുണ്ട്. ഇതിലും ചില ട്രാപ്പുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഹിന്ദു പെൺകുട്ടികളെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ലവ് ജിഹാദ് സംഘം പിടിയിലായിരിക്കുകയാണ്. ഉത്തർപ്രദേശിലാണ് സംഭവം. ഫായിസ്, ലാലു, അയാസ്, വരുൺ, അർബാസ്, ജിലാനി എന്ന അബ്ദുൽ ഖാദർ എന്നിവരാണ് പിടിയിലായത്. ഫാമിലി റെസ്റ്റോറന്റ് എന്ന വ്യാജേനെ ബദൌൺ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഹൂക്ക ബാറിൽ നിന്നാണ് ഇവരെ വലയിലാക്കിയത്. പ്രതികളിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കുകളും പണവും തോക്കുകളും പിടികൂടി. പ്രതികൾ ഹൂക്ക ബാറിൽ ആഘോഷപൂർവ്വം സമയം ചിലവിടുന്നതിന്റെ വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അറസ്റ്റ്. ഫാമിലി റെസ്റ്റോറന്റ് എന്ന വ്യാജേനെ ഹൂക്ക ബാർ നടത്തിയ അബ്ബാസും പിടിയിലായിട്ടുണ്ട്. റെസ്റ്റോറന്റ് എന്ന് കരുതി സ്ഥാപനത്തിലെത്തുന്ന ഹിന്ദു യുവതികളെ സംഘം ലക്ഷ്യമിട്ടിരുന്നത്. സ്ഥാപനത്തിൽ വെച്ച് നിരവധി ഹിന്ദു സ്ത്രീകളാണ് ആക്രമണത്തിനിരയായത്. ഇവിടെ വെച്ചാണ് പ്രതികൾ ലവ് ജിഹാദിന്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതും പ്രചരിപ്പിക്കുന്നതും. സ്ഥാപനത്തിലെത്തുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പറും മറ്റു വിവരങ്ങളും സന്ദർശക പുസ്തകത്തിൽ എന്ന വ്യാജേനെ എഴുതി വെക്കാൻ ആവശ്യപ്പെടാറുണ്ട്. ഇങ്ങനെ ലഭിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ചാണ് മതമൗലികവാദികൾ ജിഹാദിന് ശ്രമിക്കാറുള്ളത്. തുടർന്ന് പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുകയും മറ്റും ചെയ്യുന്നതാണ് രീതി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.